ചേർത്തല വയലാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. 22-കാരനായ വയലാർ തട്ടാമ്പറമ്പ് നന്ദു കൃഷ്ണയെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രദേശത്ത് RSS SDPI സംഘർഷത്തിനിടെയാണ് നന്ദു മരിച്ചത്. 3 RSS പ്രവർത്തകർക്കും 3 SDPI പ്രവർത്തകർക്കും പരിക്കേറ്റു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് സംശയിക്കുന്ന 8 SDPI പ്രവർത്തകർ പിടിയിലായി. ഇവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. കണ്ടാൽ അറിയാവുന്ന 16 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. വയലാറിലെ RSS മുഖ്യ ശിക്ഷകനാണ് നന്ദു കൃഷ്ണൻ. ഇടതുകൈക്ക് വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ RSS പ്രവർത്തകനും സുഹൃത്തുമായ KS നന്ദുവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയലാർ മേഖലയിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രതിഷേധ സൂചകമായി വ്യാഴാഴ്ച ആലപ്പുഴയിൽ BJP പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇന്നലെ രാത്രി 8-ഓടെ വയലാർ നാഗംകുളങ്ങര കവലയിലായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് SDPI പ്രചാരണ ജാഥ നടത്തിയിരുന്നു. ഇതിലെ പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി. വൈകിട്ട് SDPI RSS പ്രകടനം നടത്തി. പിരിഞ്ഞുപോയ പ്രവർത്തകർ തമ്മിൽ കല്ലേറും സംഘർഷവുമുണ്ടായി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഘർഷ സാധ്യത പോലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് വയലാർ ഗ്രാമം. RSS പ്രവർത്തകൻ നന്ദു കൃഷ്ണന്റെ കൊലപാതകത്തെ തുടർന്ന് പ്രദേശമാകെ പോലീസ് കാവലിലായി. ഉച്ചയ്ക്ക് SDPI പ്രചാരണ ജാഥയിലെ പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിൽ ഇരുവിഭാഗവും തമ്മിൽ ആദ്യം തർക്കവും പ്രകോപനവും ഉണ്ടായി. ഇതറിഞ്ഞതിനെ തുടർന്നാണ് ഇരു കൂട്ടരും വെവ്വേറെ സമയത്ത് നടത്തിയ പ്രകടനത്തിൽ പോലീസ് സാന്നിധ്യമുണ്ടായത്. പ്രകടനം നടത്തി പിരിയുമ്പോഴാണ് സംഘർഷമുണ്ടായത്. അരിവാൾ പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച ആദ്യ സൂചന. നന്ദു കൃഷ്ണനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് മരണമെന്ന് BJP നേതാക്കൾ പറയുന്നു. പരിക്കേറ്റ KS നന്ദുവിന് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവരും. അതിനാൽ KS നന്ദുവിനെ എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ജില്ലാ പോലീസ് മേധാവി G.ജയദേവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാത്രി വൈകിയും വയലാറിൽ ക്യാമ്പ് ചെയ്തു. രാത്രി വൈകിയും കേസെടുക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും പോലീസ് സ്ഥലത്തുള്ളപ്പോഴാണ് അക്രമം നടന്നതെന്നും BJP ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ ആരോപിച്ചു.